ഹായ് ഗൈസ്, പ്രത്യേകിച്ച് ഒരു തുടക്കമൊന്നും ഇല്ലാത്തൊരു വീഡിയോയിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. ഇത് ഞങ്ങളുടെ കോളേജിൽ എന്തോ ഒരു സെലിബ്രേഷൻ നടന്ന ദിവസം ഉച്ചയ്ക്ക് കിട്ടും. അപ്പോൾ ഞങ്ങളെ ഞാൻ അച്ഛു മാളും അമ്മും കൂടി ജസ്റ്റ് ഒന്ന് പുറത്ത് വന്നു. അച്ഛു മാളും അമ്മ അച്ഛു എന്നൊക്കെ പറഞ്ഞ എൻ്റെ ഫ്രണ്ട്സാണ്, എൻ്റെ ക്ലാസ്മേറ്റ്സാണ്. ഒരാളും കൂടി ഉണ്ട്, ശിവ. അവള് അന്ന് നാട്ടിൽ പോയതുകൊണ്ട് അവളില്ല. അപ്പം ഞങ്ങൾ അന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാന്ന് വെച്ചപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ആക്സസബിൾ ആയിട്ടുള്ള സ്ഥലം എന്ന് ഹിൽ പാലസ് ആണ്. ഒന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ച് വിളിക്കാൻ പറ്റിയത്, അല്ല ജസ്റ്റ് ഒന്ന് ടൈമൊക്കെ ചില്ല് ചെയ്ത് പ്രകൃതിയോടെ ഇണങ്ങി ഇരിക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ ഞങ്ങൾ ചെയ്ത ഓരോ കാര്യങ്ങളാണ്, ഞങ്ങൾ എന്താണോ ഒരു തല്ലിപ്പൊളി ഡേ വിത്ത് തല്ലിപ്പൊളി ഫ്രണ്ട്സാണ്. എത്ര റോ ആയിട്ട് കാണിക്കാൻ പറ്റുമോ അത്രയും റോ ആയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ ജഡ്ജ് ചെയ്യരുത്, ബാക്കി വീഡിയോ കണ്ടുള്ളൂ. എന്താണ് കഴിച്ചിട്ടുണ്ടോ? അയ്യോ വെറുതെ ഇരുന്ന് തള്ളാതെ. ഞാൻ മാളോ ഈ കഴിച്ചിട്ടുണ്ടോ? എത്ര എങ്ങനെ ഏഴ് വയസ്സിൽ ഉടുമ്പിനെ തിന്നത്? വെറുതെ നിന്ന് തള്ള, നമ്പർ വൺ തള്ളിച്ചിട്ടാണ്. ഇതെവിടുന്ന ഞങ്ങൾ മേടിച്ചെന്നുള്ളൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടാവും അല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഭർത്താവിനോട് മേടിക്കാൻ പുള്ളി മേടിച്ചതെന്നില്ല. ഞാൻ ഓർമ്മ മണ്ടന്തരത്തിനായില്ല മുഖം വളിക്കുന്നു ഗൈസ്. ഇവിടുന്ന് ഓരോ നിഗമനങ്ങൾ തരികയാണ് ഇവിടെ. ഉടുമ്പിന്റെ അടുത്ത് കൂടെ പോയത്. എന്നുള്ള ഗുണങ്ങൾ എങ്ങനെയാണ്? നമുക്ക് ഊഞ്ഞാലാടാം, തളസ്തിരിക്കാം, ഫ്രണ്ട്സിനോട് ചില്ല് ചെയ്യാം. ഞാൻ എന്റെ കല്യാണത്തിന് മുമ്പ് എന്റെ കിച്ചാമിന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ നമ്മൾ കണ്ണു പൊത്തി നടക്കണം, ഇത് കൂടി കണ്ണു പൊത്തി നടക്കണം. ഫുൾ കപ്പിൽ ഗേൾസ് ആയിരിക്കും. ഇഷ്ടമല്ല അതുകൊണ്ട് വേറെ എനി പൊക്കി ആട്ടി വിടറി. അവളെ അടിച്ചെന്തെങ്കിലും വീഴട്ടെ ഇവിടെ പട. എവിടെ മുട്ട ടീ വില്ലെത്തി ഒന്നുകൂടി മുട്ടിക്ക് മുട്ടിക്ക് ഇതെന്താ അച്ചു? ഇങ്ങനെ മന്ദബുദ്ധരും പറയാനായിട്ട് മറ്റേ കഴിഞ്ഞിട്ട് ലോകത്ത് വരാറുണ്ട്. കുളിച്ചത് അവിടെ പറയണത് രാവിലെ എടുത്ത് കുത്തി അവർ മറ്റേ സംഭവം ഉണ്ടാക്കുമ്പോ എന്തായാലും കുളിച്ചു. എന്താ വെയിറ്റ് ഉണ്ടായി മഞ്ചാടിക്കുരു വേണം പറക്കടി. എടി അത് ഒരെണ്ണ രണ്ടെണ്ണ അങ്ങനത്തെ ഉള്ളൂ. തേടി മഞ്ചാടിക്കുരുവിന്റെ മര എന്റെ മേളിലുണ്ട്. ഒട്ടച്ചിയാടി അങ്ങനെയല്ല.
ഇട്ടാലോ പണ്ട് ഞങ്ങള് സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ആ സ്കൂളിൽ പുറകിൽ ലോതിരന്മാരുണ്ട്. ആ സമയത്ത് തന്നെ ക്ലാസ്മേറ്റ് അല്ലെ നോട്ട്ബുക്ക് സിനിമ ഇറങ്ങിയത്, അവര് സീക്രട്ട് സാധനങ്ങളൊക്കെ വെക്കൂലേ. അതുപോലെ ഞങ്ങളിങ്ങനെ മരത്തിന്റെ താഴെ ഒരു കുഴിയൊക്കെ കുത്തിയിട്ട് മഞ്ചടിക്കൊരു കുഴിയൊക്കെ കുത്തിയിട്ട് സാധനം വെച്ച് ഇത് ഞങ്ങളുടെ ക്ലാസ്സിലെ പിള്ളേർ കണ്ടോണ്ടിരുന്നു ചേച്ചി. ഇവന്മാർ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴേക്കും ഇവന്മാർ കുഴി തോണ്ടി ആ മിഠായി ഒക്കെ എടുത്തോണ്ട് പോയി. ഞങ്ങൾ പിറ്റേ ദിവസം മിഠായി കാണാൻ വന്നേക്കണേ. അതെ ഓടി വന്നത് അത് കൂടിയാ തോന്നുന്നത്. മറ്റേ ലാസ്റ്റ് ശ്രീദേവി ഓടി വന്നത് അതെനിക്കറിയാം. എടി അതല്ല ഞാൻ പറഞ്ഞത്, ഇവള് മറ്റല്ലേ വരിവാരി അത് ഈ സ്ഥലല്ല. ഞാൻ പറഞ്ഞതെന്നല്ലോ, എനിക്ക് ആ സ്ഥലം കണ്ടിട്ട് ഇതേ ആ ഒരു സ്ഥലം കണ്ടിട്ട് മറ്റേ ഇതാ തോന്നിയത്. എടി ഞാൻ പറഞ്ഞതല്ല, അവസാനം മോഹൻലാല് പോകുമ്പോഴേക്കും ശ്രീദേവി ഓടി വരില്ലേ, അത് ആ സ്ഥലമില്ലേ, ആ ജനല വഴിയില്ലേ. എന്റെ വ്ളോഗിന്റെ ഇതങ്ങ് പോയി കിട്ടി. ഇതോടുകൂടി ആൾക്കാർക്ക് നമ്മളെ സ്ഥിരം അല്ല എന്നിട്ട് ശരിക്കുള്ള സ്വഭാവ എന്ത് പറയൂ. ഓക്കെ ഞാനും അന്വേഷിച്ചു പറയൂ. ഓക്കെ ഇപ്പൊ നമ്മളിനി അടുത്ത തീറ്റ അടുത്ത സ്ഥലത്തേക്ക് നീ അടുത്ത തീറ്റ എടുത്തു. നമുക്ക് ഈ സ്ഥലത്തില് ഇത് രണ്ടെണ്ണം എന്താണ്, ഇളന്തപ്പഴം. ഇളന്തപ്പഴം ഉപ്പിലിട്ടത്, ഇളന്തപ്പഴം. സോ ഇത് നൂറ് മാളൊപ്പം തന്നെ അപ്പോഴത്തേക്കട്ടെ. എനിക്ക് പേടിയാണ് അച്ചേച്ചി അത് തിന്നട്ടെ. ആപ്പിള് കടിക്കണ ഒരു ഫീല്. ഇതാണോ നീ പറഞ്ഞത് തിന്നണന്ന്? കൊള്ളില്ല കൊള്ളില്ല ഒട്ടും കൊള്ളില്ല. രണ്ടെണ്ണം മേടിച്ച നന്നായി. നീ കഴിച്ചൊക്കെയാണ് അല്ലേ? അയ്യേ വാട്ടം. ഇളന്തപ്പഴം കൊള്ളില്ല. നിങ്ങൾ ഇത് ഉപ്പിലിട്ട് കുഴപ്പമാണെന്നറിയില്ല. ഇളന്തപ്പഴം അല്ലാതെ തിരാൻ നല്ല ടേസ്റ്റ്. ഇത് കാശിനുള്ള നമുക്കടെ സ്വന്തം പേരക്ക നല്ല എടാ നീ അങ്ങനെ ചെയ്യരുതായിരുന്നടാ. ഞാൻ പറഞ്ഞില്ല ചേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പൊ ചേട്ടൻ പറഞ്ഞു ഇട്ടാണോ അറിയില്ല. അമ്മു അടുത്ത സ്പോട്ടിലെത്തുമ്പോ നമ്മള് അടുത്ത അൺബോക്സ് ചെയ്യുന്നു. നമ്മള് തിന്നാൻ വേണ്ടി വന്നു ഗൈസ്. പേരക്ക നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തോന്നാണ് നാളെ നമുക്ക് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണം. സോ എല്ലാരും ഇന്ന് തന്നെ പോയി കഴിക്കണം. പിന്നെ മാങ്ങാൻ്റെ മാത്രം ആഡ് ചെയ്യാൻ മതി.
പിടിക്കൂ കൂട്ടി പിടി. അർച്ചനമാരുടെ മാങ്ങ നല്ല രസമുണ്ട്. അർച്ചനമാരുടെ മാങ്ങയുടെ നല്ല ഷേപ്പ്. വേണ്ടൻ സൂപ്പറാലോ. ഈ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഫെമിലിയർ ആണ്. ഈ ടേസ്റ്റ് എനിക്ക് നല്ല ഫെമിലിയർ ആണ്. അതുകൊണ്ടാണല്ലേ രാജാക്കന്മാര് ഉപയോഗിച്ച സൈക്കിളാണ്. രാജാക്കന്മാര് ഉപയോഗിച്ച ടോയ്ലറ്റിലെ പുറത്തേക്കുള്ള വഴിക്കൂടെയാണ് നമ്മള് പക്കത്തേക്ക് പുറത്തേക്ക് പോവാം. അതാ നല്ലത്. ചേച്ചി കുറച്ച് മാൻകൂട്ടങ്ങളെ കാണിച്ചാൽ നല്ല രസമുണ്ട് ഇവിടെ. സ്ഥലമൊക്കെ ആണ് നല്ല രസല്ലേ. എത്ര പ്രാവശ്യം വന്നാലും നമുക്ക് ഭയങ്കര സൂപ്പറാണ്. ഇതുണ്ടോ സുഖമാണ് നടക്കാനിരിക്കാനൊക്കെ. ഹലോ ഗൈസ്, ഇതൊന്നും കാണാൻ പറ്റും. ഇത്ര വേണ്ട, കുറച്ച് മതി. ഇഷ്ടല്ല മധുരല്ലേ. ആരും ബീച്ച് അല്ലെങ്കിൽ ചത്തിറന്നല്ലെങ്കിൽ നീ ആർക്കെങ്കിലും ഫുഡ് കൊടുക്കൂ. അവിടെ ക്യാൻറ്റീൻ എന്നൊക്കെ വെറുതെ എഴുതിട്ടാണ്. ഒന്നും ഉണ്ടാവില്ല. ഐസ്ക്രീം പ്രവർത്തനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. എടേ ഹലോ, ഷിട്ടിട്ടുള്ളൂ ബേബി. ഇവിടെ ഇവിടെ മലയെല്ലാം ഇട്ടിട്ട് എല്ലാവർക്കും വേണ്ടി വന്ന് നിൽക്കുകയാണ്. ഹലോ ഗായ്സ്, എല്ലാവരും കൂടെ കൂട്ടം വിളിച്ചു തന്നെ. എടി ഇതിനെ കൊടുക്കണം. ലേഡി നാടി നീ തിന്നോടി, നാടി നീ തിന്നോടി. അയ്യോടാനക്ക് വരാട്ടോ. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യണം. നിങ്ങൾ കഴിച്ചിട്ടുണ്ടാ? എങ്ങനെയുണ്ട്? എന്ത് ജീവിയാടിത്? കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അത് നിങ്ങൾ രണ്ടേരും കൂടി കഴിച്ചോളൂ, നമുക്ക് രണ്ടും കൂടി കഴിക്കാം. പാവം അർച്ചനമാരെല്ലാവർക്കും വേണ്ടി. കഴിക്ക് ചേച്ചി, കഴിക്ക്. അത് വെന്തട്ടില്ലല്ലേ. അത് കഴിക്കൂല, അതൊരു ഇഷ്ടല്ല. അത് എടാ നീ തിന്നൂലടാ. അയ്യോ ഇത് നോക്കി, അമ്മച്ചിമാര് കെട്ടുമ്പോ ഉണ്ടോ കേട്ടു. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ചില്ല് ചെയ്തിട്ട് തിരിച്ചു പോവാണ് ഗൈസ്. നമ്മുടെ വ്ളോഗ് ഇത്ര ഉള്ളു. തടക്കമൊന്നും ഇല്ലാത്ത വ്ളോഗാണ്. ഒടുക്കും ഇല്ലാത്ത വ്ളോഗ് ആവേണ്ടത് വിചാരിച്ചിട്ട് ഒടുക്കും.